ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ഹോസ്പിറ്റലിൽ ദൈവങ്ങളുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അമ്മ. ഭഗവാനെ, എന്റെ ജ്യോതിമോൾക്കൊന്നും സംഭവിക്കല്ലേ, അവളെ എനിക്ക് ജീവനോട് തന്നെ തിരിച്ചു തരണം. എന്റെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ, അവള് വിഷം കുടിച്ചതാണോ മറ്റാരെങ്കിലും കൊടുത്തതാണോ എന്ന് ഇതൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നത്? എന്തായാലും എന്റെ ബേട്ടിയെ എനിക്ക് തിരിച്ചു വേണം. പ്ലീസ് ഹെൽപ്പ് മീ. അവളെ കൂടാതെ ഞാൻ അമരാവതിയിലേക്ക് തിരിച്ചു പോകില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഇവിടെ കിടന്ന് തലതല്ലി മരിക്കും. അങ്ങനെ പൊട്ടിക്കരയുന്ന അമ്മയുടെ പിന്നിലേക്ക് മായയും ചിത്രയും വരികയാണ്. ചിത്ര കണ്ടു നിറങ്ങിയോണ്ട് അമ്മയോട് പറയുന്നു, അമ്മേ, അമ്മ ഇങ്ങനെ കരയാതെ, ജ്യോതിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, സമാധാനമായിട്ടിരിക്കു. അപ്പോഴമ്മ മായയോട് പറയുകയാണ്, മായേ, നീയെങ്കിലും എന്നോട് സത്യം പറ, നിനക്കിതിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടോ? മായ കരഞ്ഞുകൊണ്ട് പറയുന്നു, അമ്മേ, ഞാൻ അമ്മയോട് സത്യം പറയാം. അമ്മ മനസ്സ് നിറങ്ങി പ്രാർത്ഥിക്കുന്ന കണ്ണനാണ് സത്യം. ഞാനിത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. അമ്മ ചോദിക്കുന്നു, പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു? തിരിച്ചു പോകാൻ നിന്നവള് വിഷം കഴിക്കുമോ? ഉടനെ മായ പറയുകയാണ്, എനിക്കറിയില്ല അമ്മേ, എനിക്കറിയില്ല. ഇത് കേട്ട് അമ്മ പറയുന്നു, എനിക്ക് ഉറപ്പാ, ഇതിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്, ആരോ ചതിച്ചു, ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കില്ല. ഇത് കേട്ടുകൊണ്ടുവരുന്ന ഡി കെ അമ്മയുടെ കയ്യിൽ പിടിച്ചോണ്ട് പറയുന്നു, അമ്മേ, ബോധം തെളിയാൻ ഇനിയും കുറെ സമയം എടുക്കുമെന്നാ ഡോക്ടർ പറയുന്നത്. നേരം വെളുക്കും വരെ ഇവിടെ നിൽക്കണമെന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ. ഉടനെ കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു, ഇല്ല, എന്റെ മോൾക്ക് ബോധം തെളിയുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല. ഡി കെ പറയുന്നു, അമ്മേ, എല്ലാവരും കൂടി ഇവിടെ നിൽക്കണ്ട, മായേ, ചിത്രയും കൂട്ടി നീ വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാനും അമ്മയും ഇവിടെ നിന്നോളാം. അർജുൻ പുറത്തുണ്ട്. ചിത്ര മായേച്ചി എന്ന് വിളിക്കുന്നു. മായ ചോദിക്കുന്നു, ഡി കെ, ഞങ്ങള് ജ്യോതിക്ക് ബോധം തെളിഞ്ഞിട്ട് പോയാ പോരെ? അപ്പോൾ ഡി കെ പറയുകയാണ്, അതുവരെ നിങ്ങൾ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. ചെല്ല്. ഇത് കേട്ട് മായ വിഷമത്തോടുകൂടി ചിത്രയെ ഒന്ന് നോക്കിയിട്ട് അവിടെ ഒന്ന് പോകുകയാണ്. പിന്നാലെ ചിത്രയും പോകുന്നു. അമ്മയെ വാന്നു പറഞ്ഞ് ഡി കെ അമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഐസിയുവിന്റെ മുന്നിലേക്ക് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് മയക്കത്തിൽ കിടക്കുന്ന ജ്യോതിയെ ഡോക്ടർ തട്ടി വിളിക്കുകയാണ്. ജ്യോതി, ജ്യോതി എന്നുള്ള ഡോക്ടറുടെ വിളി കേട്ട് ജ്യോതി പതിയെ കണ്ണു തുറക്കുകയാണ്. ഭയത്തോടുകൂടി ചുറ്റും നോക്കുന്ന ജ്യോതിയോട് ഡോക്ടർ ചോദിക്കുന്നു, ജ്യോതി, ആർ യു ഓക്കെ? ഓക്കെ എന്ന് തലയാട്ടുകയാണ് ജ്യോതി. ഡോക്ടർ ചോദിക്കുന്നു, സംഭവിച്ചത് എന്താണെന്ന് ജ്യോതിക്ക് ഓർമ്മയുണ്ടോ? പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്, അവര് വരുമ്പോൾ നടന്നത് എന്തായാലും അതുപോലെ തന്നെ പറയണം. സിസ്റ്റർ, ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോ? ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ വന്ന് പോന്നു. ജ്യോതി വിഷമത്തോടുകൂടി സിസ്റ്ററിനെ നോക്കുന്നു. തുടർന്ന് മായയും ചിത്രയും അമരാവതിയിലേക്ക് വരികയാണ്. ഈ സമയം ടെൻഷനോടുകൂടി ഹാളിൽ നിൽക്കുകയാണ് താരയും ഗോകുലും ബാലുവും. താര ചോദിക്കുന്നു, എങ്ങനെയുണ്ട് മായേച്ചി, അവക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? മായ പറയുന്നു, ചത്തിട്ടില്ല. ഈ കൂട്ടത്തിൽ ആരാ കൂടെ നിന്ന് ചതിച്ചത്? ജ്യോതി ഈ വീട്ടിൽ നിന്നും തിരിച്ചു പോകാൻ തീരുമാനിച്ചത് മുതൽ അവളോടുള്ള എല്ലാ വൈരാഗ്യവും നമ്മൾ അവസാനിപ്പിച്ചതാ. ചിത്ര പറയുന്നു, തിരിച്ചു പോകാൻ തീരുമാനിച്ച ജ്യോതി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാള് പോലും അത് വിശ്വസിക്കില്ല. ബാലു ചോദിക്കുന്നു, അതെന്താ വിശ്വസിച്ചാൽ? കുറച്ചുകൂടി യുക്തിയോട് ചിന്തിച്ചാൽ അതാണ് സത്യമെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഗോകുൽ പറയുന്നു, ബാലു പറയുന്നതിലും കാര്യമുണ്ട്, ജ്യോതി തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്നത് സത്യമാണ്. പക്ഷേ അവസാന നിമിഷം അവൾക്ക് ഡി കെയും ഈ വീടിനെയും വിട്ടുപോകാൻ തോന്നിക്കാണില്ല. ആത്മഹത്യ ഒരു നിമിഷത്തിന്റെ പ്രേരണയാൽ സംഭവിക്കുന്ന ഒന്നാണെന്ന് ഡോക്ടർമാര് തന്നെ പറയുന്നുണ്ട്. മനസ്സിന്റെ കൺട്രോള് പോയപ്പോൾ ഇനിയും ജീവിക്കേണ്ട എന്ന് അവള് തീരുമാനിച്ചു കാണും. അതാണ് സംഭവിച്ചതെന്ന എന്റെ ഉറച്ച വിശ്വാസം. ഇത് കേട്ട് ബാലു പറയുന്നു, എടാ, നീ പറഞ്ഞത് കറക്റ്റാ. വക്കീല് വന്നപ്പോഴും നമ്മളോടെല്ലാം യാത്ര പറഞ്ഞപ്പോഴും ജ്യോതി എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ച നിലയിൽ തന്നെയായിരുന്നു. അതുമാത്രമല്ല, ഇത് അവള് നമുക്ക് തന്ന ഒരു പണി കൂടിയാ. മായ സംശയത്തോടുകൂടി ചോദിക്കുന്നു, പണിയോ? എന്തു പണി? ഏയ്, ജ്യോതി അങ്ങനെയൊന്നും ചിന്തിക്കില്ല. താര ചോദിക്കുന്നു, ആര് പറഞ്ഞു ചിന്തിക്കില്ലാന്ന്? അവളെ ഇവിടെ നിറക്കി വിട്ടിട്ട് നമ്മളാരും സുഖമായിട്ട് ജീവിക്കേണ്ടെന്ന് അവൾ അങ്ങ് കരുതി. വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചാൽ സ്വാഭാവികമായും നമ്മളെയെല്ലാം പോലീസ് സംശയിക്കും, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്യും. പോലീസിന്റെ ചോദ്യം ചെയ്യൽ അറിയാലോ, സംശയം തോന്നിക്കഴിഞ്ഞാൽ അവര് നമ്മളെ വെറുതെ വിടില്ല. അങ്ങനെ പോകുന്ന പോക്കിന് നമുക്കൊരു ആണിയും കൂടി അടിച്ചിട്ട് പോയതല്ലാന്ന് ആര് കണ്ടു? അപ്പോൾ ബാലു പറയുന്നു, അല്ല, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഉടനെ ഗോകുൽ പറയുകയാണ്, കാര്യം നമുക്കിതൊക്കെ പറയാം, പക്ഷേ പോലീസിൽ അവൾ നമുക്കെതിരെ മൊഴി കൊടുത്താൽ നമ്മൾ എല്ലാവരും അകത്തു പോകും. ഇത് കേട്ട് മായ പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇക്കാര്യത്തില് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? താര പറയുന്നു, ഇല്ല മായേച്ചി, ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ ബാലു പറയുകയാണ്, അവൾ ഇവിടുന്ന് പോണമെന്നേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ അവളെ കൊല്ലാനൊന്നും ആരും ആഗ്രഹിച്ചിട്ടില്ല. ഉടനെ ചിത്ര പറയുകയാണ്, അതെ, ആരും ഒന്നും ഒളിക്കണ്ട, നിങ്ങളൊക്കെ എത്ര ഒളിച്ചാലും പോലീസ് സത്യം കണ്ടെത്തും. ഗോകുൾ ചോദിക്കുന്നു, ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ എന്തിനു ശിക്ഷ അനുഭവിക്കണം? ഏത് അന്വേഷണവും
വരട്ടെ, നമുക്ക് നേരിടാം. നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇത് ആത്മഹത്യാ ശ്രമം തന്നെയാ. ബാലു പറയുന്നു, മായേച്ചി നമ്മുടെ വീട്ടിൽ വെച്ച് ഒരാളെ കൊല്ലാനുള്ള മണ്ടത്തരം നമ്മൾ കാണിക്കുമോ? പോലീസ് ആദ്യം നമ്മളെ തന്നെ സംശയിക്കില്ലേ? ഇത് അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാ, ഉറപ്പാ മായേച്ചി. ചിത്ര പറയുന്നു, എന്തായാലും പോലീസ് വരും. മറുപടി പറയാൻ എല്ലാവരും തയ്യാറായിരുന്നോണം. അങ്ങനെ ചിത്ര മുകളിലേക്ക് പോവുകയാണ്. താര പറയുന്നു, എന്നാലും മായേച്ചിക്ക് ഞങ്ങളെ സംശയിക്കാൻ തോന്നിയല്ലോ. ബാലു ചോദിക്കുന്നു, നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് മായേച്ചി അറിയാതെ ഞങ്ങൾ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിക്കുമോ? അപ്പോൾ ഗോകുൽ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ജ്യോതിക്ക് ഡി കെ പിരിയാൻ പറ്റില്ല. തിരിച്ചു പോയാൽ പിന്നെ ഈ വീടിന്റെ പടി ചവിട്ടാനും പറ്റില്ല. അപ്പൊ പിന്നെ ഡി കെയുടെ ഭാര്യയായിട്ട് മരിക്കുന്നതല്ലേ തമ്മിൽ ഭേദം? ഇത് കേട്ട് മായ പറയുന്നു, എന്തായാലും ബോധം തെളിയുമ്പോൾ അവൾ കൊടുക്കുന്ന മൊഴിയില്ല നമ്മുടെയൊക്കെ ജീവിതം തൂങ്ങിയാടുന്നത്. അവൾ ആത്മഹത്യ ചെയ്തതല്ലാന്ന് പറഞ്ഞാൽ അതോടെ തീരുമെല്ലാം. പിന്നീട് കാണിക്കുന്നത് മയക്കത്തിൽ കിടക്കുന്ന ജ്യോതിയാണ്. തൊട്ടരികിൽ ഡി കെയും സുധാകരനും ഉണ്ട്. കണ്ണു തുറന്ന ജ്യോതി പുഞ്ചിരിച്ചുകൊണ്ട് ഡി കെയെ നോക്കുന്നു. ആകാംക്ഷയോടുകൂടി ജ്യോതിയെ നോക്കിയിരിക്കുന്ന ഡി കെ ആ പുഞ്ചിരി കണ്ട് സമാധാനത്തോടുകൂടി ഇരിക്കുകയാണ്. ജ്യോതി സുധാകരനെ നോക്കിയും പുഞ്ചിരിക്കുന്നു. ശേഷം ജ്യോതി ചോദിക്കുന്നു, എന്താ ഹിറ്റ്ലറെ, ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചോ? ഡി കെ പറയുന്നു, തിരിച്ചു പോകാൻ തീരുമാനിച്ചതല്ലേ നീ? എന്നെ ജയിലിൽ കയറ്റാനാണോ നീ ഇത് ചെയ്തത്? ഇത് കേട്ട് ഒന്നും മിണ്ടാതെ വിഷമത്തോടുകൂടി കിടക്കുകയാണ് ജ്യോതി. ഈ സമയം അവിടേക്ക് വന്ന ഡോക്ടർ ചോദിക്കുന്നു, ജ്യോതി ഹൗ ആർ യു? ജ്യോതി പറയുന്നു, ഫൈൻ ഡോക്ടർ. ഉടനെ ഡോക്ടർ പറയുകയാണ്, ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ, എന്നാ പിന്നെ വീട്ടിൽ പോകാം, ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട്. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ഡി കെ പറയുന്നു, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പറയുന്നു, മൊഴി എടുക്കാൻ പോലീസ് ഇപ്പൊ വരും, സംഭവിച്ചതെല്ലാം വ്യക്തമായിട്ട് അവരോട് പറയണം. ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ വന്ന് പോകുകയാണ്. തുടർന്ന് അവിടേക്ക് വന്ന പോലീസ് ജ്യോതിയോട് ചോദിക്കുന്നു, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണോ അതോ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചതാണോ? സംഭവിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് എന്ന് മൂളുന്ന ജ്യോതിയോട് പോലീസ് ഓഫീസർ പറയുന്നു, എങ്കിൽ പറയൂ എന്താ സംഭവിച്ചത്? ജ്യോതി വിഷമത്തോടുകൂടി പറയുന്നു, ഞാൻ മരിക്കാൻ വേണ്ടി കഴിച്ചതാണ് സാർ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഡി കെയും സുധാകരനും. ഓഫീസർ ചോദിക്കുന്നു, അപ്പോ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണല്ലേ, ഇനി മാറ്റി പറയില്ലല്ലോ? ജ്യോതി പറയുന്നു, ഇല്ല. അപ്പോൾ പോലീസ് ഓഫീസർ പറയുകയാണ്, കമ്മീഷണർ ഇടപെട്ട കേസായതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ കേസെടുക്കുന്നില്ല, പക്ഷെ മേലിൽ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? ജ്യോതി പറയുന്നു, ശരി സാർ. ഓഫീസർ ഡി കെയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലല്ലോ? ഡി കെ പറയുന്നു, ഇല്ല സാർ. ശരി എന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ വന്ന് പോവുകയാണ്. ഡി കെ ജ്യോതിയോട് പറയുന്നു, ജ്യോതി എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഇത് കേട്ട് ജ്യോതി ഡി കെ നോക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി സുധാകരൻ ചോദിക്കുകയാണ്, എങ്ങോട്ടാ? ഇനി ഇവളെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? വേണ്ട, ഇനി എന്റെ മോളെ കൊലക്ക് കൊടുക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി അച്ഛന്ന് വിളിക്കുകയാണ് ജ്യോതി. സുധാകരൻ പറയുന്നു, ഞാൻ അവളെ കൊണ്ടുപോകും എന്റെ വീട്ടിലേക്ക്. മോളെ എഴുന്നേൽക്ക്, നമുക്ക് പോകാം. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുന്ന ഡി കെ സുധാകരനോട് പറയുന്നു, ഒന്നുകൂടി സമാധാനമായി ആലോചിക്ക്, കുറച്ചു ദിവസം അമരാവതിയിൽ റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു പോയാ പോരെ. സുധാകരൻ പറയുന്നു, പിന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലം? എന്റെ മോൾ ഇപ്പൊ മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചു വന്നിരിക്കുക. വീണ്ടും അവൾ അമരാവതിയിലേക്ക് വന്നാൽ എനിക്ക് അവളുടെ ശവം കാണേണ്ടി വരും. ഈ പ്രായത്തിൽ എനിക്കതിന് വയ്യ. മോളെ എഴുന്നേൽക്ക്, നമുക്ക് പോകാം. ഇത് കേട്ട് ജ്യോതി പറയുന്നു, പോകാം, അതിനു മുമ്പേ എനിക്ക് എന്റെ ഭർത്താവിനോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കണം. അങ്ങനെ വിഷമത്തോടുകൂടി ജ്യോതി സുധാകരനെ നോക്കുകയാണ്. സുധാകരൻ ദേഷ്യത്തോടുകൂടി ഡി കെ എന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നു. കണ്ണു നിറങ്ങിയോട് ജ്യോതി പറയുന്നു, ഹിറ്റ്ലറെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്നൊക്കെ പോലീസിനോട് പറഞ്ഞത് കളവ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ഡി കെയോട് ജ്യോതി പറയുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, അമരാവതിയിലെ ആരോ ഒരാളാ എനിക്ക് വിഷം തന്നത്. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി ആലോചിച്ചു നിൽക്കുകയാണ് ഡി കെ. ജ്യോതി ചോദിക്കുന്നു, ഇനി പറയ്, ഞാൻ അമരാവതിയിലേക്ക് തിരിച്ചു വരണോ? ഡി കെ വിഷമത്തോടുകൂടി ജ്യോതിയെ ഒന്ന് നോക്കിയിട്ട് ഐസിയുവിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് സുധാകരനും പത്മാവതിയമ്മയും പ്രിയയും ഉണ്ട്. ശേഷം ജ്യോതിയും ഐസിയുവിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. മോളെ എന്ന് വിളിച്ച് കരങ്ങിക്കൊണ്ട് അമ്മ ജ്യോതിയെ കെട്ടിപ്പിടിക്കുകയാണ്. ജ്യോതി കണ്ണു നിറങ്ങി നിൽക്കുന്നു. ജ്യോതിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് അമ്മ പറയുന്നു, എന്നാലും മോളെ നീ. ജ്യോതി കണ്ണു നിറങ്ങിക്കൊണ്ട് ഡി കെ നോക്കുന്നു. ഡി കെയും ജ്യോതിയെ നോക്കുന്നു. കണ്ണീര് തുടച്ചിട്ട് ജ്യോതി പറയുന്നു, അമ്മേ പോട്ടെ. ഇത് കേട്ട് അമ്മ പൊട്ടിക്കരയുകയാണ്. ഈ സമയം വിഷമത്തോടുകൂടി ജ്യോതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഡി കെ. ജ്യോതി ഡി കെയുടെ അരികിലേക്ക് വന്നിട്ട് പോട്ടെ എന്ന് മുഖം കൊണ്ട് കാണിക്കുന്നു. ഡി കെ വിഷമത്തോടുകൂടി കുനിങ്ങി നിൽക്കുന്നു. വാ മോളെ എന്ന് പറഞ്ഞ് സുധാകരൻ ജ്യോതിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. പിന്നാലെ പ്രിയയും പോകുന്നു. ജ്യോതി പോകുന്നത് നോക്കി സഹിക്കാനാകാതെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ഡി കെ. കരഞ്ഞുകൊണ്ട് അമ്മ ഡി കെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഡി കെയും പത്മാവതിയമ്മയും അമരാവതിയിലേക്ക് വരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ അമ്മ വിഷമത്തോടുകൂടി അകത്തേക്ക് പോകുകയാണ്. ഡി കെ ഓർക്കുന്നു സുധാകരന്റെ വാക്കുകൾ, ഇനി എന്റെ മോളെ കൊലക്ക് കൊടുക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ അവളെ കൊണ്ടുപോകും എന്റെ വീട്ടിലേക്ക്. പിന്നീട് ജ്യോതി ഡി കെയോട് പറഞ്ഞു, ഹിറ്റ്ലറെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്നൊക്കെ പോലീസിനോട് പറഞ്ഞതൊക്കെ കളവ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അമരാവതിയിലെ ആരോ ഒരാളാ എനിക്ക് വിഷം തന്നത്.
തുടർന്ന് ഡി കെ മനസ്സിൽ പറയുന്നു, ജ്യോതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലെങ്കിൽ പിന്നെ ആരാ ഇത് ചെയ്തത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ ഡി കെ പോക്കറ്റിൽ നിന്നും തന്റെ കണ്ണാടി എടുത്തു വെച്ചിട്ട് അകത്തേക്ക് പോകുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജ്യോതി വിഷമത്തോടുകൂടി അമ്മയുടെ റൂമിലേക്ക് വരുന്നു. അമ്മയുടെ ഫോട്ടോയിൽ നോക്കി ജ്യോതി പറയുന്നു, അമ്മേ, മരണം കടന്ന് അമ്മയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. എല്ലാവരും കരുതുന്നത് പോലെ അമ്മയുടെ മോള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ല. ഇത് കേട്ടുകൊണ്ട് റൂമിന്റെ വാതിലിനരികിലേക്ക് വരികയാണ് പ്രിയ. ജ്യോതി അമ്മയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? അമ്മയുടെ മോള് അത്രയ്ക്ക് ഭീരുവല്ല, എന്നെ ആരോ വിഷം തന്നു കൊല്ലാൻ നോക്കിയതാ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രിയ. ജ്യോതി പറയുന്നു, അമ്മ അവിടെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ടല്ലോ, എന്നിട്ടും പോലീസിനോട് ഞാൻ കള്ളം പറഞ്ഞു. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. പ്രിയ പറയുന്നു, അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഇത് കേട്ട് ഞെട്ടി ജ്യോതി പ്രിയയെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.